സാവിത്രി അയ്യേ, ഉണ്ണി എന്നെ തൊട്ടല്ലോ, അശുദ്ധായി. ഇനി കുളിച്ചിട്ട് വേണം ക്ഷേത്രത്തിൽ കയറാൻ. ഞാൻ ശുദ്ധമാറിയിട്ടില്ല, ദേവീദിവസം തന്നെയാ എന്റെയും പുറപ്പാട്. ഇവിടെ എങ്ങും ദേവിക്ഷേത്രം ഇല്ലല്ലോ. ഉണ്ടല്ലോ. എവിടെ? എന്റെ ദേവി യമധർമ്മനെ വിഡ്ഢിയാക്കി സത്യവാന്റെ ജീവൻ വീണ്ടെടുത്ത സാക്ഷാൽ സാവിത്രി ദേവിയുടെ പുനർജന്മം. എന്റെ ഹൃദയ ദേവത തങ്ങുന്നില്ല. അപ്പോ ഉണ്ണി ഇല്ലത്തേക്കായിരുന്നോ? ആയിരുന്നു, ഇനി പോകേണ്ടെന്ന് തീരുമാനിച്ചു. അതെന്താ? ദേവതയില്ലാത്ത അമ്പലത്തിൽ ഭക്തം പോയിട്ട് കാര്യമില്ല. ദീപാരാധന കഴിഞ്ഞ ഉടനെ ഞാൻ തിരിച്ചെത്തും. അതുവരെ ഞാൻ ഇവിടെ കാത്തിരിക്കും. ഒറ്റയ്ക്കോ? അല്ലാതെന്താ നിവൃത്തി? ആട്ടെ, സാവിത്രി എന്താണ് ഒറ്റയ്ക്ക് പുറപ്പെട്ടത്? ഋഷിനിമാരെ ആരെയും കാണുന്നില്ലല്ലോ. അവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ സാധിക്കോ? അത് ശരി. അപ്പോൾ നിത്യവും ക്ഷേത്രത്തിൽ പോവാറുണ്ടോ? ഇല്ല. ഇന്ന് പ്രത്യേകിച്ച്? ഇന്ന് എന്താ ആഴ്ച? തിങ്കൾ. അത് തന്നെ, ഇന്ന് എനിക്ക് വ്രതവാ. ഓ, സോമവാരവ്രതം. അതെ. എന്തിനാ? എന്തിനാ? നല്ല ഭർത്താവിനെ കിട്ടാൻ ആയിരിക്കും. എന്നാൽ ഈ നിലത്തേക്ക് മടങ്ങാമല്ലോ. സംശയിക്കണ്ട, ഭഗവാൻ പ്രസാദിച്ചിരിക്കുന്നു. എങ്ങനെ? എന്റെ കാരണവന്മാർ സാവിത്രിയുടെ കാരണവന്മാരുമായി ആലോചിച്ച് വേളി തീരുമാനിച്ചു. എന്നാലും വേളി കഴിയുന്നവരെ ഇത് മുടക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഇതെന്റെ പ്രാർത്ഥനയാ. ഉമ്മി പരിചയപ്പെട്ടതിന് ശേഷമാണ് ഞാനിത് നോറ്റു തുടങ്ങിയത്. എന്റെ ഉമ്മയെ തന്നെ സാവിത്രി.